ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് എയ്റ്റിൻ്റെ പൊളിറ്റിക്സിൻ്റെ സിക്സ്ത് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പം പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ടർസ്റ്റാൻഡിങ് അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വെൻ വി സീ സം വൺ വയലേറ്റിംഗ് ദ ലോ വി ഇമ്മീഡിയറ്റ്ലി തിങ്ക് ഓഫ് ഇൻഫോമിംഗ് ദ പോലീസ് നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ലോസിന് ഒരു വയലേഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻഇൻ അത് പോലീസിനെ ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾക്കറിയാം അല്ല ചെയ്യാറുണ്ട് യു മൈൻഡ് ഹൗസ് ഇൻ ഐതർ ഇൻ റിയൽ ലൈഫ് ഓർ ഇൻ ദി മൂവീസ് പോലീസ് ഓഫീസേഴ്സ് ഫില്ലിങ് റിപ്പോർട്ട്സ് ആൻഡ് അറസ്റ്റിങ് പേഴ്സൺസ് നമ്മൾ സിനിമയിലായാലും അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിലായാലും ഒക്കെ കണ്ടിട്ടുണ്ട് പോലീസുകാർ വന്നു കഴിഞ്ഞാൽ അവർ ഏതാണോ ആ അക്യൂസ്ഡ് പേഴ്സൺ അയാളെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ബിക്കോസ് ഓഫ് ദി റോൾ പ്ലേഡ് ബൈ ദ പോലീസ് ഇൻ അറസ്റ്റിങ് പേഴ്സൺസ് വി ഓഫൺ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് എ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പോലീസ് ഹൂ ഡിസൈഡ് വെദർ എ പേഴ്സൺ ഈസ് ഗിൽറ്റി ഓർ നോട്ട് എങ്ങനെയാണോ അയാളൊരു കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പോലീസ് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടല്ലേ ദിസ് ഹവർ ഈസ് ഫാർ ഫ്രം ട്രൂ ആഫ്റ്റർ എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഇറ്റ് ഈസ് എ കോർട്ട് ഓഫ് ലോ ദാറ്റ് ഡിസൈഡ്സ് വെദർ ദ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് ഗ്യുൽറ്റി ഓർ നോട്ട് അവിടെ പോലീസല്ല തീരുമാനിക്കുന്ന ആ വ്യക്തി ആ ആള് കുറ്റക്കാരനാണോ അക്യൂസ്ഡ് ആണോ അല്ലയോ എന്ന് പോലീസല്ല തീരുമാനിക്കുന്നത് അതിന് പകരം എന്താണ് തീരുമാനിക്കുന്നത് കോടതിയാണ് തീരുമാനിക്കുന്നത് അല്ലേ അക്കോഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവരി ഇൻഡിവിജ്വൽ ചാർജ്ഡ് ഓഫ് എ ക്രൈം ഹാസ് ടു ബി ഗിവൺ എ ഫെയർ ട്രയൽ അവർ നിരപരാധികളാണോ അല്ലയോ എന്ന് തെളിയിക്കാനൊക്കെയുള്ള അവകാശം അവർക്കുണ്ട് ഒരു അക്യൂസ്ഡ് പേഴ്സൺ ആണ് അല്ലെ അക്യൂസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റാരോപിതനായ വ്യക്തിയാണ് അത് കുറ്റം ആരോപിച്ചിട്ട് മാത്രമേ ഉള്ളൂ അയാളെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് പോലീസല്ല തെളിയിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ജനങ്ങളല്ല തെളിയിക്കുന്നത് അത് കോടതിയാണ് തീരുമാനിക്കുന്ന ഇയാളെ ഗിൽറ്റിയാണോ അല്ലയോ എന്നുള്ളത് ഓക്കെ ഡു യു നോ വാട്ട് ഇറ്റ് മീൻ ടു ഗെറ്റ് എ ഫെയർ ട്രയൽ ഹൗ യു ഹേഡ് ഓഫ് ആൻ എഫ് ഐ ആർ പോലീസ് എഫ് ഐ ആർ തയ്യാറാക്കും അല്ലേ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അത് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം പോലീസ് തയ്യാറാക്കുന്നത് എഫ് ഐ ആർ ആണ് വാട്ട് ഡു യു നോ ഹൂ എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ്ഐആർ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻ ദിസ് ചാപ്റ്റർ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത് ആ കേസ് നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കുക ഈ ബോക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഒരു കേസ് എങ്ങനെയാണ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ കോടതി അതൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ പോലീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അതുപോലെ തന്നെ ഡിഫൻസ് ലോയർ ഡിഫെൻസ് ലോയർ എന്ന് പറഞ്ഞാൽ പ്രതിഭാഗം വക്കീൽ പ്രതി അതായത് അക്യൂസ്ഡ് പേഴ്സൺ കുറ്റാരോപിതനായ വ്യക്തി ഉണ്ടല്ലോ അയാൾ വെക്കുന്ന ലോയർ അല്ലെങ്കിൽ വക്കീലാണ് ഡിഫെൻസ് ലോയർ ആൻഡ് ദ ജഡ്ജ് ഇത്രയും കൂടി ചേരുന്നതാണ് ഒരു കോടതി എന്ന് പറയുന്നത് അല്ലേ അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് നിയമിക്കുന്ന വക്കീലാണ് അതായത് ഗവണ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതു അതിപ്പോൾ ഒരു ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈം ക്രൈം ആ ക്രിമിനൽ ക്രിമിനൽ എന്ന് പറയാൻ പറ്റില്ല അക്യൂസ്ഡ് പേഴ്സൺ ബഹിക്കുന്ന ഒരു ഡിഫൻസ് ലോയറുണ്ട് അയാളുടെ വക്കീലുണ്ട് അയാ അതിനെ ഒപ്പണൻ്റ് ചെയ്യുന്ന വക്കീലുണ്ട് അതായത് ഗവൺമെൻറ് വക്കീൽ ഓർ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്നെ ജഡ്ജ് പോലീസ് ഇതെല്ലാമാണ് നീതിന്യായ വ്യവസ്ഥയിൽ വരുന്ന കാര്യങ്ങൾ അല്ലേ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പോലീസ് ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് എ ക്രൈം ഒരു ക്രൈം ഒരു കുറ്റകൃത്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ അന്വേഷിക്കുന്നതിൽ പോലീസിൻ്റെ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് വൺ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ ഓഫ് ദി പോലീസ് ഈസ് ടു ഇൻവെസ്റ്റിഗേറ്റ് എനി കംപ്ലയിൻറ്റ് എബൌട്ട് ദി കമ്മീഷൻ ഓഫ് എ ക്രൈം അതായത് ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്രൈമിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്രൈമിൻ്റെ അല്ലേ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡ്സ് റിക്കോഡിംഗ് സ്റ്റേറ്റ്മെൻറ്സ് ഓഫ് വിറ്റ്നസ് ആൻഡ് കളക്ടിങ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് എവിഡൻസ് അതായത് അവർ സാക്ഷി മൊഴികളുടെ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷികൾ സാക്ഷികളുടെ മൊഴികൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് എവിഡൻസ് ഒക്കെ മറ്റ് തെളിവുകളുടെയൊക്കെ ഒരു കൺക്ലൂഷനിലാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന അതായത് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക ഇതൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഓൺ ദി ബേസിസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദ പോലീസ് ആർ റെക്കെയർ ടു ഫോം ആൻഡ് ഒപ്പീനിയൻ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു ഒപ്പീനിയൻ എടുക്കും അല്ലെങ്കിൽ ആ പോലീസ് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരും ഇഫ് ദി പോലീസ് തിങ്ക് ദാറ്റ് ദി എവിഡൻസ് എവിഡൻസ് പോയിൻസ് ടു ദ ഗിൽറ്റ് ഓഫ് ദി അക്യൂസ്ഡ് പേഴ്സൺ ദെൻ ദേ ഫയൽ എ ചാർജ്ഡ് ചാർജ് ഷീറ്റ് ഇൻ ദി കോർട്ട് ഇതിൻ്റെ ഈ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് ഒരു കൺക്ലൂഷനിൽ എത്തുകയും ആ അക്യൂസ്ഡ് പേഴ്സണെൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്യുന്നു അറ്റ് സ്റ്റേറ്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദിസ് ചാപ്റ്റർ ഇറ്റ് ഈസ് നോട്ട് ജോബ് ഓഫ് ദി പോലീസ് ടു ഡിസൈഡ് വെതർ എ പേഴ്സൺ ഈസ് ഗിൽറ്റി ഓർ ഇന്നസെൻറ്റ് ദാറ്റ് ഈസ് ഫോർ ദി ജഡ്ജ് ടു ഡിസൈഡ് അതായത് ഈ ചാപ്റ്ററിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ പോലീസല്ല ഒരു വ്യക്തി ഗിൽറ്റി ആണോ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആണോന്ന് തീരുമാനിക്കുന്ന പോലീസല്ല അത് പോലീസിൻ്റെ ജോലിയല്ല പിന്നെ ആരാണ് കോടതിയാണ് തീരുമാനിക്കുന്ന അക്യൂസ്ഡ് പേഴ്സൺ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നത് പോലീസിന് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുക ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പോലീസ് തന്നെയാണ് അയാൾ നിരപരാധിയാണോ അതോ അപരാധിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് യു റീഡ് ഇൻ യൂണിറ്റ് ടു എബൌട്ട് ദ റൂൾ ഓഫ് ലോ വിച്ച് മീൻസ് ദാറ്റ് എവരി വൺ ഈസ് സബ്ജക്റ്റ് ടു ദി ലോയ് ഓഫ് ദി ലാൻഡ് അതായത് നിയമവാഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യൂണിറ്റ് ടുവിൽ ദ റൂൾ ഓഫ് ലോ എന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ എന്താണ് അതിൽ പഠിച്ചത് എല്ലാവരും രാജ്യത്തെ നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല എന്നാണ് നമ്മൾ പഠിച്ചത് ദിസ് ഇൻക്ലൂഡ് ദാ പോലീസ് അത് പോലീസിനും ബാധകമാണ് പോലീസും രാജ്യത്തെ ഒരു പൗരനാണല്ലേ അയാൾ ഒരു ഓഫീ ഗവൺമെൻറ് ഓഫീഷ്യലാണ് ബട്ട് എളും രാജ്യത്തെ ഒരു പൗരൻ തന്നെയാണ് സോ ആയിരിക്കും ഈ നിയമമെല്ലാം ബാധകമാണ് ദർ ഫോർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓൾവേസ് ഹാവ് ടു ബി കണ്ടക്റ്റഡ് ഇൻ അക്കോഡൻസ് വിത്ത് ദി ലോ ആൻഡ് വിത്ത് ഫുൾ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും എന്താണ് ഫുൾ റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സിന് എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ടുള്ളതായിരിക്കണം അതായത് നിയമവാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നിയമത്തിന് എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കണം പോലീസ് നടത്തേണ്ടത് അതായത് പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു അന്വേഷണം എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും നിയമാനുസൃതമായിരിക്കണം നിയമത്തിന് അതീതമായിരിക്കരുത് നിയമാനുസൃതമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കണം അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെ പൂർണ്ണമായിട്ടും മാനിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവുമായിരിക്കണം പോലീസ് നടത്തേണ്ടത് ദ സുപ്രീം കോർട്ട് ഹാസ്റ്റ് ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ദാറ്റ് ദി പോലീസ് മസ്റ്റ് ഫോളോ അറ്റ് ദി ടൈം ഓഫ് അറസ്റ്റ് ഡിറ്റൻഷൻ ആൻഡ് ഇൻ്ററോഗേഷൻ അതായത് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് പോലീസിന് തോന്നിയിട്ട് മറ്റുള്ള എവിഡൻസിൻ്റെ എല്ലാം ഇതിൽ പോലീസിന് അയാളൊരു കുറ്റക്കാരനാണെന്ന് തോന്നി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് വെച്ചു അങ്ങനെയാണെങ്കിലും അയാളെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ ഒന്നും പോലീസിന് കഴിയില്ല കാരണം പോലീസ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ പാലിക്കേണ്ട കുറേ മാർഗ്ഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു കുറ്റാരോപിതനായ ഒരു വ്യക്തിയോടെ ഏതൊക്കെ രീതിയിലാണ് പോലീസ് പെരുമാറേണ്ടതെന്ന് സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട് പോലീസ് ആർ നോട്ട് അലൗട്ട് ടു ടോർച്ചർ ഓർ ബീറ്റ് ഓർ ഷൂട്ട് എനി വൺ ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ആ ഒരു സമയത്ത് ആരെയും പീഡിപ്പിക്കാനോ മർദ്ദിക്കാനോ അതല്ലെങ്കിൽ വെടിവെക്കാനോ ഒന്നും പോലീസിന് അവകാശമില്ല അനുവാദമില്ല പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയല്ല കാരണം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ കുറ്റം ചുമ്മാന്ന് ചോദിച്ചാലൊന്നും അല്ലേ കുറച്ച് പീഡനമൊക്കെ സഹിക്കുമ്പോഴായിരിക്കും ഒരു അവരുടെ വായിൽ നിന്ന് സത്യം പുറത്ത് വരുന്നത് ഒരുപക്ഷെ അയാൾ നിരപരാധിയായിരിക്കാം ഇൻ കേസ് അയാൾ കുറ്റക്കാരനാണെങ്കിലും അയാളോട് അത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് സൗമ്യമായ ഭാഷയിലൊന്നും ചോദിച്ചാൽ ആരും പറയാറില്ല അല്ലേ അപ്പം അങ്ങനെ വരുമ്പം പോലീസിന് ഇങ്ങനെയുള്ളതൊക്കെ തെറ്റിക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് തെറ്റാണ് പോലീസിന് അങ്ങനെയൊന്നും ചെയ്യാൻ യാതൊരു റൈറ്റ്സും ഇല്ല പോലീസ് ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പീഡിപ്പിക്കാനോ അതോ അല്ലെങ്കിൽ വെടിവയ്ക്കാനോ ഒന്നും പോലീസിന് യാതൊരു റൈറ്റ്സും ഇല്ല അങ്ങനെയൊരു ഇതും കോടതി കൊടുത്തിട്ടുമില്ല ദേ കനോട്ട് ഇൻഫ്ലിക്റ്റ് എനി ഫോം ഓഫ് പണിഷ്മെൻറ്റ് ഓൺ എ പേഴ്സൺ ഈവൻ ഫോർ പെറ്റി ഒഫെൻസസ് അതായത് ഈ പെറ്റി ഒഫെൻസെന്ന് പറയുന്ന നിസ്സാര കുറ്റങ്ങൾ കുറ്റങ്ങളാണ് അതായത് ഈ പെറ്റി കേസുകളിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പം ഹെൽമെറ്റ് വയ്ക്കാത്തത് അതൊക്കെ പെറ്റി കേസ് അതുപോലെ ഇപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കൊറോണ കാലമാണ് ഇപ്പം എന്താണ് മാസ്ക് ധരിക്കാതെ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കാത്ത ഇതൊക്കെ എന്താണ് പെറ്റി കേസിൽ വരുന്ന കാര്യങ്ങളാണ് അതായത് നിസ്സാര കുറ്റങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും വ്യക്തിയെ ശിക്ഷിക്കാൻ അവർക്ക് കഴിയില്ല അതായത് നിസാര കാര്യങ്ങളാണ് അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ പരിഹരിച്ച് വിടാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോലും ചെയ്യാൻ അവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല അപ്പം ഈ പെറ്റ് നിസ്സാര കുറ്റങ്ങൾ പോലും ൾക്ക് പോലും ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പോലീസിന് അവകാശമില്ല ആർട്ടിക്കിൾ ട്വൻറ്റി ടു ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്രിമിനൽ ലോ ഗ്യാരണ്ടി ടു എവരി അറസ്റ്റഡ് പേഴ്സൺ ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതായത് ആർട്ടിക്കിൾ ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിളും അതിൻ്റെ ആ ഒരു ക്രിമിനൽ നിയമവും വെച്ചിട്ട് അറസ്റ്റിലാകുന്ന ഓരോ വ്യക്തിക്കും ഇനി പറയുന്ന റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ കോടതി ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്നുണ്ട് കോടതി അല്ല അവിടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്കും ബാധകമാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം ആർട്ടിക്കിളിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തിക്കും ബാധകമാണ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അറ്റ് ദി ടൈം ഓഫ് അറസ്റ്റ് ഓഫ് ദ ഒഫൻസ് ഫോർ വിച്ച് ദ പേഴ്സൺ ഈസ് ബീങ് അറസ്റ്റഡ് അതായത് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ എന്ത് കുറ്റത്തിനാണ് അല്ലെങ്കിൽ അയാൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് അയാളെ അറസ്റ്റ് ആ വ്യക്തിയെ ധരിപ്പിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിയെ വ്യക്തിയെ അറിയിക്കണം അതിനുള്ള അവകാശമുണ്ട് ഓക്കെ ദ റൈറ്റ് ടു ബി പ്രസൻ്റഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓഫ് അറസ്റ്റ് അതുപോലെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ആ വ്യക്തിയെ പ്രസൻ്റ് ചെയ്യുക അതിപ്പം നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ആ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം പിന്നെ മജിസ്ട്രേറ്റാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ വിടണോ അതോ അല്ലെങ്കിൽ അയാളെ റിമാൻഡ് ചെയ്യണമെന്നൊക്കെ കോടതിയാണ് അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റാണോ പിന്നീട് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അറസ്റ്റ് ചെയ്തു ഒന്നും വരുത്തില്ല റെക്കോർഡിക്കലായിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് കാണിക്കില്ല അങ്ങനെ വരുമ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത് അറസ്റ്റ് ചെയ്യാതെ കയ്യിൽ വെച്ച് പീഡിപ്പിക്കുന്നതൊക്കെ നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടോ പക്ഷേ അതെല്ലാം എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അല്ലേ ദ റൈറ്റ്സ് നോട്ട് ടു ബി ഇൽ ട്രീറ്റഡ് ഓർ ടോർച്ചറ് ടോർച്ച ഡ്യൂറിങ് അറസ്റ്റ് ഓർ ഇൻ കസ്റ്റഡി അതുപോലെ തന്നെ മോശമായ നേരത്തെ പറഞ്ഞല്ലോ അവരെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ട് അവരോട് പെരുമാറുകയോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല കൺഫഷൻസ് മെയ്ഡ് ഇൻ പോലീസ് കസ്റ്റഡി കനോട്ട് ബി യൂസ്ഡ് ആസ് എവിഡൻസ് അഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ് അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിയുമ്പം പോലീസിനോട് ഇവരൊരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രതികൾക്കെതിരെയുള്ള തെളിവായിട്ട് കോടതി സ്വീകരിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളി കാരണം എന്താണ് അത് ഒരു പക്ഷെങ്കിലും അവരെക്കൊണ്ട് പീഡിപ്പിച്ച് പറയച്ചതായിരിക്കും അല്ലേ അവരെ ദേഹോദ്രവയിപ്പിച്ചതിൻ്റെ പേരിൽ അടി കിട്ടുമ്പം കൂടുതൽ അടി കിട്ടുമ്പോൾ കുറ്റം അങ്ങേറ്റു കഴിഞ്ഞാൽ അടി കിട്ടാതിരിക്കുമല്ലോ അത് നമ്മൾ മൂവീസിൽ കാണുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെങ്കിൽ അവർ പോലീസിനോട് അങ്ങ് കുറ്റസമ്മതം നടത്തുകയായിരിക്കും അപ്പോൾ അത് അങ്ങനെ പോലീസിൻ്റെ അടുത്തൊരു കൊടുത്തിരിക്കുന്ന ഒരു ഒരു എന്താ അക്യൂസ്ഡ് പേഴ്സൺ കൊടുത്തിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് കോടതി തെളിവായിട്ട് സ്വീകരിക്കില്ല ഇപ്പം പോലീസ് പറയുകയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇയാൾ ചെയ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിലും കോടതി അത് സ്വീകരിക്കില്ല കോടതിക്ക് വേണ്ടത് ഇയാളുടെ ഡയറക്റ്റ് തെളിവാണ് വേണ്ടത് അപ്പോൾ പോലീസ് പറയുന്ന ആ ഒരു എങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരുപക്ഷെങ്കിൽ ഇയാളെ പീഡിപ്പിച്ചിട്ടായിരിക്കും പോലീസ് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോടതി തെളിവായിട്ട് സ്വീകരിക്കില്ല എ ബോയ് അണ്ടർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് വുമൺ കനോട്ട് ബി കോൾഡ് ടു ദി പോലീസ് സ്റ്റേഷൻ ഓൺലി ഫോർ ക്വസ്റ്റ്യനിങ് അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ചോദ്യം ചെയ്യാൻ മാത്രമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കരുത് അല്ലെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി അവരെ ക്വസ്റ്റ്യൻ ചെയ്യരുത് അതൊക്കെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഒരു അക്യൂസ്ഡ് പേഴ്സണിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക